നമസ്കാരം, ഞാൻ ബാബുമാണ്. നമ്മൾ വ്യത്യസ്ത യൂണിറ്റാണ് നമ്മൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ അഗസിയിലെ സിമെന്റിന്റെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അഗസിന്റെ കൊണ്ടിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ മേജർ ബ്രാൻഡിലൊന്നായ ലാട്രിക്കേറ്റ് ബ്രാൻഡിന്റെ കമ്പനി ആയ സമയം കൂടെ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചറിയാം. ക്ഷമിക്കാണ്. നമസ്കാരം, എന്റെ പേര് ആന്റോൺ ആണ്. ഞാൻ എംഒഇകെ ലാറ്റിക്കേറ്റ് എന്ന കമ്പനിയുടെ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ കോഴിക്കോടിലേക്ക് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ സിമെന്റ് ബേസ്ഡ് അഡ്ഹസീവ് ആണ്. സിമെന്റ് ബേസ്ഡ് അഡ്ഹസീവിന്റെ മിക്സിങ് എങ്ങനെയാണ്, ഇതിനകത്ത് എത്ര വെള്ളം മിക്സ് ചെയ്യണം, ഇതിന്റെ ഗ്രേഡേഷൻ, ഇപ്പൊ പല കമ്പനികളും നമുക്ക് റോങ് ആയിട്ട് റെക്കമെൻഡേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് രീതിയിൽ ഒരു ടൈൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഈ നല്ലൊരു ഗ്രേഡ് അഡ്ഹസീവ് നിങ്ങൾക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം, അതിനെ കുറിച്ച് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എത്ര ഗ്രേഡ് വരുന്നുണ്ട് ഇതിൽ കാറ്റഗറിയില്? നമുക്ക് ഒന്ന് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 5 അങ്ങനെ ഒരു സിമിലേഷൻ അഡ്ഹസീവ് വരുന്ന ഗ്രേഡുകളാണ്. എൻഡിംഗ് ഗ്രേഡ് അല്ല, അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അതിപ്പോ അതിന്റെ സ്റ്റാൻഡേർഡുകളിൽ ഏറ്റവും വലിയ ഓരോ രാജ്യത്തും, ഇപ്പൊ നമ്മൾ യൂറോപ്യൻ കമ്പനികളാണെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ഇപ്പൊ അമേരിക്കൻ കമ്പനികളാണ്, നമ്മൾ യു എസ് ബേസ്ഡ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൻസി അമേരിക്കൻ സ്റ്റാൻഡേർഡുകളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ ബ്രാൻഡുകൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫോളോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് ടൈപ്പ് 1 ടൈപ്പ് 2 വരുന്നത്. പക്ഷെ ഇന്ന് വേൾഡ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡേഷൻ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ കമ്പനികളെ സംബന്ധിച്ച് യൂറോപ്യൻ കമ്പനികളുടെ അമേരിക്കൻ ഒരു കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അവരൊരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് ഐ എസ് ഒ എന്ന് പറയും. അപ്പൊ നമ്മളിന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 5. അപ്പോ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റിനെ പരിചയപ്പെടണം. നമ്മുടെ ഏറ്റവും വരുന്ന ഗ്രേഡ് 307 എന്ന ഗ്രേഡാണ്. ഇത് ശരിക്കും ടൈപ്പ് 1 അഡ്ഹസീവ് ആണ്. ടൈപ്പ് 1 അഡ്ഹസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറാമിക് ടൈൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ഹസീവ് ആണ് നമുക്ക് ടൈപ്പ് 1 അഡ്ഹസീവ്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ എംബോയ്ക്ക് ലാറ്റിക്കായിട്ട് നമ്മുടെ കമ്പനിയുടെ പാക്കിംഗ് എല്ലാം 20 kg പാക്കിംഗ് ആണ് വരുന്നത്. 20 kg പാക്കിംഗിലേക്ക് നമ്മൾ 5 to 5.5 liter വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം, ആദ്യം ഒരു പാത്രത്തിലേക്ക് ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം ഇടും, അതിനകത്തേക്ക് പൗഡർ ഇട്ട് നിങ്ങൾ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു 5 minutes വെച്ച ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അത് സീറോ ഉപയോഗിച്ച് തുടങ്ങും. എന്നാൽ അത് 5 minutes നിങ്ങളടുത്ത് വെക്കാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് തന്നെ കെമിക്കലിനകത്ത് മിക്സ് ചെയ്യാനുള്ള സമയം. നിങ്ങൾ മാക്സിമം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹാൻഡ് മെഷീൻ വെച്ച് മാക്സിമം യൂസ് ചെയ്യുക. അത് വളരെ ഫാസ്റ്റായിരിക്കും, അതേപോലെ വളരെ ഈസിയുമാണ്. ഓക്കെ, നമ്മൾ അഡ്ഹസീവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ബാക്കിൽ 2 sides ആപ്ലിക്കേഷൻ എല്ലാ ടൈപ്പ് അഡ്ഹസീവുകളും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 2 sides അപ്ലൈ ചെയ്യണം. ടൈലിന്റെ ബാക്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സർഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അത് എന്ത് ടൈപ്പ്, നമ്മൾ എന്ത് പ്രഷർ ഉപയോഗിച്ച് നമ്മൾ അപ്ലിക്കേഷൻ സിസ്റ്റം ആണ് ഈ പറയുന്നത് 2 sides ആപ്ലിക്കേഷൻ. അതേപോലെ നമ്മൾ ഒട്ടിക്കുന്ന സർഫേസ് എപ്പോഴും വൃത്തിയായിരിക്കും. നമ്മുടെ കൊടി നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മളൊരു എന്തെങ്കിലും ബ്രഷിന്റെ എടുത്തൊന്ന് തോച്ച ശേഷം വളർന്ന് കൊടി ഒഴിവാക്കി നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീൻ ഉള്ള സർഫേസിൽ എപ്പോഴും അഡ്ഹസീവ് ഫിക്സ് ചെയ്യാം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ടൈല് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ വരുന്ന എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ഒട്ടിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ഗ്രേഡിലേക്ക് പോവാണ്. അടുത്ത നമുക്ക് വരുന്നത് 315 എന്നൊരു ഗ്രേഡാണ്. 315 നമ്മൾ ശരിക്കും ടൈപ്പ് 2 അഡ്ഹസീവ് ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നിങ്ങൾ വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ടൈപ്പ് 2 അഡ്ഹസീവ് യൂസ് ചെയ്യും. വെട്രിഫൈഡ് ടൈൽ ഒട്ടിക്കാൻ നിങ്ങൾ മാക്സിമം എല്ലാവരും നിങ്ങൾ ഏത് ബ്രാൻഡും ആയിക്കോട്ടെ നിങ്ങൾ ടൈപ്പ് 2 അഡ്ഹസീവ് നിങ്ങൾ റെഫർ ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ പറയും ടൈപ്പ് 2 അഡ്ഹസീവ് നമുക്ക് യൂസ് ചെയ്യാം, നിങ്ങൾ വെട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്ക് ഒരു ഇന്റീരിയർ ഗ്രേഡാണ്. ഇന്റീരിയർ ഗ്രേഡാണ് നമ്മുടെ 315. വാളിൽ നമുക്ക് 4x2 ടൈല് വരെ, 4x2 ടൈല് വരെ ചെയ്യാൻ പറ്റും. ഒരു 8 inches ഹൈറ്റ് വരെ നമുക്ക് 4x2 ടൈല് വരെ നമുക്ക് 315 യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ടൈലിന് മുകളിൽ ടൈൽ ഒട്ടിക്കാം ഫ്ലോറിൽ. ഇപ്പൊ ഏറ്റവും വരെ നമുക്ക് ഇനി വരുന്ന ഒരു സംഭവമാണ് റിനോവേഷൻ. റിനോവേഷൻ ആണ് നമുക്ക് അപ്പോ എല്ലാവരും ഇപ്പൊ പഴയ മാർബിൾ ഉണ്ടാവും, ടൈൽ ഉണ്ടാവും, കുറച്ചെങ്കിലും വീടുന്ന മോടി വിടുന്ന പോലെ നമുക്ക് ടൈലിന് മുകളിൽ ടൈൽ ഇട്ടോ. അത് പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, കാരണം ഏറ്റവും വലിയ പ്രശ്നം ആ വേസ്റ്റ് നമുക്ക് ഡംപ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂസ് ഒഴിവാക്കാം, നമുക്ക് ആകെ വരെ വാതിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്ഹസീവ് ആണ് 3x1. ടൈലിന്റെ മുകളിൽ നമുക്ക് ടൈല് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ടൈല് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യോ കുത്തുകയോ ചിപ്പിയോ ഒന്നും വേണ്ട, നല്ലോണം കഴുകി വൃത്തിയാക്കുക. ഡോറിന് എണ്ണമണിക്കോ മാക്സ് അങ്ങനെ
കഴുകി വൃത്തിയാക്കി നേരത്തെ പോലെ രണ്ട് സൈഡും അത് സി ഒത്തേച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടാവാതെ. പിന്നെ മാക്സിമം നിങ്ങൾ ടൈൽ ഒട്ടിക്കുമ്പോൾ സ്പേസർ യൂസ് ചെയ്യാം. സ്പേസർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ടൈൽ ഒട്ടിക്കുമ്പോൾ സ്പേസർ യൂസ് ചെയ്യും. അത് ടൈലിന്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ് സ്പേസർ. ഓക്കെ, അതുകൊണ്ടാണ് ഈ എയറിന്റെ പ്രോബ്ലമൊക്കെ വരുന്നത്. എയർ എന്നുവെച്ചാൽ നമ്മുടെ ഈ വേനൽക്കാലത്ത് എക്സ്പാൻഷൻ വരുമ്പോൾ ടൈൽ എക്സ്പാൻഡ് ചെയ്യാം. അത് ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമ്മൾ നമ്മുടെ വീടിന്റെ വാതിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാതിലുണ്ടാവും, നമുക്ക് തന്നെയുണ്ട്. നമ്മൾ വേനൽക്കാലത്ത് നീണ്ടു നിന്നിറങ്ങുമ്പോൾ തണുപ്പുകാലത്ത് ചുരുണ്ട് കൂടിക്കുന്നു, അതേ ഒരു സിസ്റ്റം. അപ്പൊ അത് എല്ലാത്തിനുണ്ട്. അതേപോലെ തന്നെ ടൈലിനുണ്ട്. ടൈൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ പൊന്തിക്കൂടും. അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാം അപ്സ്റ്റെയറിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചൂട് കൂടുതൽ മാർക്കറ്റ് ചൂടായിട്ട് എയർ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് പൊന്തിക്കൂടുക. അതിനാണ് നമ്മൾ സ്പേസ് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് 3-2 എന്ന ഗ്രേഡ് ആണ്. ഇത് നമുക്കൊരു ശരിക്കും എക്സ്റ്റീരിയർ ഗ്രേഡ് ആണ്. ഇത് ടൈപ്പ് 3 അഡിസീവ് ആണ്. നമ്മൾ വെട്ടിഫൈഡ് ടൈൽ ഇപ്പൊ 8 ഫുട്ടിന് മുകളിൽ 4x2 മോഡിലുള്ള സൈസ്, അതിന് വലിയ സൈസുകൾ വരുമ്പോൾ ഫിക്സ് ചെയ്യാം. 8x4 ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡിസീവ് ആണ് ഇത്. വാളിൽ നമുക്ക് ഒരു 10 അടി ഹൈറ്റ് വരെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ടൈലിന്റെ സൈസ് 64 സൈസ് ടൈലോൺ ടൈലാണെങ്കിൽ ബാത്റൂമിന്റെ ഫ്ലോറിൽ 8 അടി ഹൈറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബാത്റൂമിന്റെ വാളിലും നമുക്ക് ഫ്ലോറിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 2 നില ഹൈറ്റ് വരെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു അഡിസീവ് ആണ്. അത് ടൈലിന്റെ സൈസിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ടൈലിന്റെ സൈസ് കൂടുമ്പോൾ എന്തിനാണ് ഗ്രേഡ് കൂടി അല്ലെങ്കിൽ വില കൂടി അഡിസീവ് റെക്കമെൻഡ് ചെയ്യുന്നത്? അതിന്റെ ഒരു ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ നമ്മൾ പറയും ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറയും. നമ്മൾ 2 അടി ഹൈറ്റിൽ ഒരു 4x2 ടൈൽ നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന ഒരു ഗ്രാവിറ്റിന്റെ ഫോഴ്സ് ഞാൻ അപ്രോക്സിമേറ്റ് കണക്കാവുന്ന ഒരു 10 kg ആയിരുന്നു. പക്ഷെ നിങ്ങളത് 8 അടി ഹൈറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ വെയിറ്റ് വരുന്നത് ചിലപ്പോൾ ഈ 80 kg 50 kg വരും. അപ്പൊ ആ വെയിറ്റിന് നമ്മൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ, കാരണം നല്ല അതിസേവ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ഉണ്ടായി പോകും. ഇതേപോലെ ഇപ്പോൾ വില കുറഞ്ഞ അല്ലെങ്കിൽ 315 or 307 ഫിക്സ് ചെയ്യാൻ നമുക്ക് നിൽക്കും. പക്ഷെ എത്ര കാലം നമുക്ക് പറയാൻ പറ്റും? നമ്മളിപ്പോ ടൈൽ ഒട്ടിച്ചു, ടൈലിന്റെ വേസ്റ്റ്, ഗ്രാവിറ്റിന്റെ ഫോഴ്സ്, ഇതിനെല്ലാത്തിനെയും ഹോൾഡ് ചെയ്യേണ്ടത് പക്ഷെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ഗ്രേഡ് കൊടുത്തില്ലെങ്കിൽ ടൈൽ ഡീപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇപ്പൊ നല്ല വില കൂടിയ ടൈലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ 3-5 പറഞ്ഞു, അതിന്റെ അടുത്ത ടൈലാണ് 3-5 എന്നുള്ളത്. ഇത് Type 3 adhesive തന്നെയാണ്, പക്ഷെ ഇത് ഫ്ലെക്സിബിലിറ്റി ഡിഫോർമേഷൻ ഉള്ള അഡിസീവ് ആണ്. ഇത് നമുക്ക് ഒരു 2x1 ടൈൽ എനി ഹൈറ്റിൽ എത്ര നേരം ഹൈറ്റിൽ വരുന്ന നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ ടൈലിന്റെ മുകളിൽ ടൈൽ ഒട്ടിക്കാം. സ്വിമ്മിംഗ് പൂളുകളുടെ ടൈൽ ഒട്ടിക്കാം, അത്ര വലിയ സ്വിമ്മിംഗ് പൂളായത് നമുക്ക് ടൈൽ ഒട്ടിക്കാൻ പറ്റും. അഡിസീവ് അതിപ്പോ 8-4 ചാപ്പറും നമുക്ക് വാളിൽ ഫിക്സ് ചെയ്യാം, വാളിൽ ഫിക്സ് ചെയ്യാം. വലിയ ഗ്രാനൈറ്റ് പീസുകൾ നമുക്ക് വാളിൽ ഫിക്സ് ചെയ്യാം. സീലിംഗിലൊക്കെ നമുക്ക് ഒട്ടിക്കുന്നകത്ത് ടൈപ്പ് 4 അങ്ങനത്തെ അഡിസീവുകൾ ഉണ്ട്. അതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡിസീവ് നമുക്ക് എപ്പോക്സി ബേസ് അഡിസീവ് ഉണ്ട്, പോളിയൂത്തിൻ ബേസ് അഡിസീവ് ഉണ്ട്. നമുക്കിപ്പോ വളർക്കുള്ള സംശയങ്ങളാണ്. സീലിംഗിലൊക്കെ നമുക്ക് ടൈൽ ഒട്ടിക്കാൻ പറ്റും. സീലിംഗിലൊക്കെ നമുക്ക് ടൈൽ ഒട്ടിക്കാൻ പറ്റും. ടൈല് എനി സർഫസ് എവിടെ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാനുള്ള സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഡിഫറെന്റ്, അപ്പൊ അതിനകത്ത് കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തായിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പഠിച്ചു. നമുക്ക് ഇരുമ്പിന്റെ ടൈൽ ഒട്ടിക്കാം, പ്ലാസ്റ്റിക്കിന്റെ ടൈൽ ഒട്ടിക്കാം, അങ്ങനത്തെ മൾട്ടിവുഡ്, അങ്ങനത്തെ ആ ആപ്ലിക്കേഷനിലുള്ള അഡിസീവിന്റെ ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഈ പ്രൊഡക്റ്റ് ഇലക്ട്രിക്കലി ബന്ധപ്പെട്ട കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ അദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എവിടെ മേടിച്ചാലും ഈ സാധനം മേടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് സംശയം അവർ വിളിച്ചാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇത് നമ്മളെ ഇന്ന് ബന്ധപ്പെട്ടില്ല ആരും സാറെ, നമ്മൾ എന്ത് ചെയ്യാം, പിരിഞ്ഞ് മീറ്റിംഗ് പിരിയാം. ഇന്നത്തെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ കൂടുതലായിട്ട് വരണം. അപ്പൊ അടുത്ത നമ്മൾ ഇതിന് അത് Type 4 Type 5 അതിന്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഞാൻ ഒരുക്കി തന്ന മങ്കാടൻ ഫോറിൻസിന്റെ എൻ്റെ ഭാഗത്ത് നിന്നുള്ള നന്ദി പറയാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇന്നോവേഷനായിട്ടുള്ള എല്ലാ വീഡിയോസുകളും നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ്. താങ്ക് യു.